വെൽക്കം ടു ഫിറ്റ്നസ് ഗാങ് കേരള. ഞാൻ ഋഷികേഷ്, ഞാനൊരു യോഗ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാം, കുടവയറ് കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ്. ഇന്ന് എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടവയറ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, എന്തുകൊണ്ടാണ് ബെല്ലി ഫാറ്റ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ നിന്നാണ് പ്രധാനമായിട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എക്സസൈസ് ഇല്ലായ്മ, ഇംബാലൻസ് ആയിട്ടുള്ള ഡയറ്റ്, ഓവറായിട്ട് ജങ്ക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങൾ. പക്ഷെ കാരണങ്ങൾ അറിഞ്ഞിട്ട് എന്താ പറയുക, ഇത് മാറ്റാൻ ശ്രമിക്കാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരും വെയിറ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ചും അല്ലാതെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നടക്കുന്നവരാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ എന്നൊന്നും എന്താ പറയുക, വർക്കാവുന്ന ഒരു കാര്യമില്ല. അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് അഥവാ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സുകളും കാണും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള, ബോഡിയെ അറിഞ്ഞ് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് കുടവയറ് കുറയ്ക്കാം, ബെല്ലി ഫാറ്റ് കുറയ്ക്കാം എന്നുള്ളതാണ്. ബെല്ലി ഫാറ്റ് കൂടുന്നതിൻ്റെ ഫസ്റ്റ് റീസൺ, ഫോർമോസ്റ്റ് മേജർ റീസൺ, സ്ട്രെസ്സാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമൂഹം മലയാളി സമൂഹമാണ്. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹോർമോൺ തന്നെയാണ്. കാരണം ഇത് നമ്മുടെ ഇൻസുലിനെ ഇൻഹിബിറ്റ് ചെയ്യും, ഇൻസുലിനെ പ്രിവെൻറ്റ് ചെയ്യും. കാരണം ഇൻസുലിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഒരു ഫാറ്റ് ലോസ് ഹോർമോൺ കൂടിയാണ്. അതിന് ശരീരത്തിൻ്റെ വെയിറ്റ് നിയന്ത്രിക്കുക എന്നുള്ളൊരു ഫങ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഈ ഇൻസുലിനെ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ്, അനിയന്ത്രിതമായിട്ട് വെയിറ്റ് കൂടും, പ്രത്യേകിച്ച് ബെല്ലി ഏരിയയിൽ ഫാറ്റ് കൂടും. അപ്പോൾ ഈ സ്ട്രെസ് പല രീതിയിലുണ്ടാവും. മെൻറ്റൽ സ്ട്രെസ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക എക്സസ് ആയിട്ടുള്ള എക്സ്ട്രീം എക്സസൈസുകൾ, റണ്ണിങ്, അതേപോലെയുള്ള ദിവസവും ഓടുന്നവരുണ്ട്. ഓടി ഭയങ്കര ക്ഷീണിച്ച് കോർട്ടിസോളിൻ്റെ അളവ് കൂടും, അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ പല റീസൺസ് ഉണ്ട്. അപ്പം സ്ട്രെസ്സാണ് മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് വെള്ളം കുടിക്കാതിരിക്കുക. വാട്ടർ വേണ്ടത്ര ബോഡിയിൽ ചെല്ലുന്നില്ല. വാട്ടർ കൂടും ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി സത്യത്തിൽ ഡീടോക്സിഫിക്കേഷൻ, ബോഡിയും മൈൻഡും സത്യത്തിൽ ഡീടോക്സിഫൈ ചെയ്യും വാട്ടർ ചെല്ലുമ്പോൾ. അങ്ങനെ ഡൈജഷൻ പ്രോസസ്സ്, അതായത് വാട്ടർ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കോക്കനട്ട് വാട്ടർ യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പൊട്ടാസ്യം അയൺസ് ഉള്ളതാണ് കോക്കനട്ട് വാട്ടറിൽ. ഡൈജഷൻ പ്രോപ്പറായിട്ട് വെള്ളം കൂടുതൽ ചെല്ലുമ്പോൾ നടക്കും. പിന്നുള്ളത് സോൾട്ടാണ്, സോൾട്ട് കണ്ടൻറ്റ്. സോൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ശരീരത്തിൻ്റെ വാട്ടർ റിട്ടൻഷൻ ലെവല് എന്താ പറയുക കൂട്ടുന്നൊരു സംഭവം കൂടെ ഉണ്ട് സോൾട്ടിന്. അപ്പോൾ ഫാറ്റും അതേപോലെ തന്നെ കൂടും. അപ്പോൾ ബെല്ലി, ആ ഫാറ്റ് എല്ലാം ഡെപ്പോസിറ്റ് ആവുന്നത് നമ്മുടെ ബെല്ലി ഏരിയയിലാണ്. അങ്ങനെ സോൾട്ട് ഒരുപാട് ഉപയോഗിക്കുന്നത് മൂലം ബെല്ലി ഫാറ്റ് കൂടും. ഈ സോൾട്ടിന് പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, കല്ലുപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉപയോഗിക്കാം. ഒരുപാട് മിനറൽസ് ഉള്ള ഒരു ഇതാണ് പിങ്ക് സോൾട്ട്, ഹിമാലയൻ പിങ്ക് സോൾട്ട്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ, ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമുക്ക് എയ്റോബിക് ആയിട്ടുള്ള എക്സസൈസ്, ശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള യോഗ പോലെയുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും എല്ലാവരും സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓൾട്ടർനേറ്റ് ഫാസ്റ്റിംഗ്. അതായത് ലിക്വിഡ്സ്, മാക്സിമം ലിക്വിഡ് ഫുഡ് മാത്രം കൺസ്യൂം ചെയ്ത്, വെള്ളം, സ്മൂതീസ്, ജ്യൂസസ്, പിന്നെ നട്ട്സും അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് എല്ലാം കഴിക്കാം. അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഫാസ്റ്റിംഗ് ചെയ്ത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ പറ്റില്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഈ ബെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് എക്സസൈസ്. എക്സസൈസിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. മറ്റെന്ത് എക്സസൈസ് നിങ്ങൾ വിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് ചെയ്യുകയാണെങ്കിലും റിലാക്സേഷന് ഒരു ടൈം നമ്മൾ കൊടുക്കണം. നമുക്ക് ഒരുപാട് നേരം ട്രെഡ്മില്ല് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിലാക്സേഷൻ ഒരു ടൈം കൊടുക്കണം. കാരണം കോർട്ടിസോൾ ഡെവലപ്പ് ആവും, അതിനെ എന്താ പറയുക തിരിച്ച് ആ ഒരു നോർമൽ സ്റ്റേറ്റിൽ കൊണ്ടുവരാനായിട്ട് റിലാക്സേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഈ ഒരുപാട് ജങ്ക് ഫുഡ് എല്ലാം കഴിച്ചിട്ട് രാവിലെ ഉറങ്ങിയിരിക്കുന്ന ആളുകളെ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് ആ സ്റ്റഡിയിൽ തെളിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്.
ആ പാർട്ട് ഷട്ട് ഡൗൺ ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ക്രേവിങ്സ് ഉണ്ടാകുന്നത്. എത്ര കഴിച്ചാലും മതി വരത്തില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും, അവർ ക്രേവിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ചെറിയ, ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി. നോർമലായിട്ടുള്ളതായാലും ഭയങ്കര എക്സസീവ് ആയിട്ടുള്ളതായാലും ആയിട്ടുള്ള ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഇത് മാത്രം മതി. പിന്നെ എന്താ പറയുക, ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് നെറ്റിലൊക്കെ കിട്ടും. അതൊന്നും അത് മാത്രം യൂസ് ചെയ്താൽ, ഞാൻ കഴിഞ്ഞ ഒരു വെയിറ്റ് ലോസ് വീഡിയോ റിലീസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കും ആരുടെയും വെയിറ്റ് ഇതുവരെ കുറച്ചിട്ടില്ല. പക്ഷേ ചില വെയിറ്റ് ലോസ് ഡ്രിങ്ക് നമ്മൾ ഈ ഡയറ്റും എക്സസൈസും എല്ലാം ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്പീഡ് ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും, ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കാണും, അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു.